വെൽക്കം ബാക്ക് ടു ബേക്ക് വിത്ത് മോം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഒരുപാട് സമയം അലിയാണ്ട് നമ്മളെങ്ങനെ വെക്കുന്നു ഉള്ള കുറേ ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാൻ കുറച്ച് ലെങ്ത്തി ആയിരിക്കും. വിപ്പിംഗ് ക്രീമിനെ കുറിച്ച് എല്ലാം നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഒരുവിധം ഫ്ലോപ്പ് ആവാണ്ട് നമുക്ക് കിട്ടാറുണ്ട് ഫിയോണയുടെ വിപ്പിംഗ് ക്രീം. പിന്നെ നമ്മൾ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ 175 നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ കിട്ടുക. പല കടയിലും പല റേറ്റാണ്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ റേറ്റ് അനുസരിച്ച് അതിനനുസരിച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഈ വിപ്പിംഗ് ക്രീം നമ്മൾ ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. നമ്മൾ വിപ്പ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഒരു 1-2 മണിക്കൂർ മുമ്പ് നമ്മൾ പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൻ്റെ താഴെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചതിന് ശേഷം രാവിലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് ബൗള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൗള് നല്ല പോലെ നമ്മൾ തണുപ്പിച്ചെടുക്കണം. ബൗളും വിസ്കും നല്ലപോലെ തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഇതാണ് വിപ്പിംഗ് ക്രീം ഇങ്ങനെയാണ് നമ്മളിവിടെ ഓപ്പൺ എഴുതിയിട്ടുണ്ടല്ലോ അവിടെ ഇങ്ങനെ വലിച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ വേണം നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മളിവിടെ വിസ്കും ബൗളും നല്ലപോലെ തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ നല്ലപോലെ ഫ്രീസറിലോ ഫ്രിഡ്ജിൻ്റെ താഴെയോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിക്കാം. അപ്പോൾ നമ്മൾക്ക് വിപ്പിംഗ് ക്രീം നല്ല ലൂസാവാണ്ട് നല്ല സ്റ്റിഫായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾക്കൊരു ബൗൾ വെച്ചിട്ട് അതിൻ്റെ അതിൽ ഐസ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇത് കയറ്റി വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നല്ല ചൂടുള്ള സമയത്താണ് നമ്മൾ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ അതങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ 1 കിലോ കേക്കിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. ഇനിയിപ്പോൾ മേലെ ഒരുപാട് ഡെക്കറേഷനും റോസെറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കപ്പ് വരെ എടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് 200 ml കപ്പിൽ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീം നമ്മളൊരു സ്റ്റാപ്ലർ കൊണ്ട് പിൻ ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ക്ലിംഗ് റാപ്പ് കൊണ്ട് നമ്മൾ ഒന്ന് നല്ല പോലെ പൊതിഞ്ഞതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ 1 മാസം വരെ 1-3 ആഴ്ചയെങ്കിലും വരെ അത് നല്ല പോലെ കേടാവാണ്ടിരിക്കും. നമുക്ക് ഫ്രഷ് ക്രീമാണെങ്കിൽ 1-2 ദിവസം മാത്രമേ ഡേറ്റ് ഉള്ളൂ. നമ്മൾ വേഗം യൂസ് ചെയ്ത് തീർക്കണം. ഇങ്ങനത്തെ നോൺ ഡയറി വിപ്പിംഗ് ക്രീമൊക്കെ നമുക്ക് ഫ്രീസറിൽ തന്നെ വീണ്ടും വെച്ച് നല്ലപോലെ ടൈറ്റാക്കി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1-3 ആഴ്ചയെങ്കിലും വരെ നല്ലപോലെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ബീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഫിലിപ്സിൻ്റെ ബീറ്ററാണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ട് 1-2 വർഷം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ബീറ്റർ നല്ല ബീറ്ററാണ്, നല്ല പവറാണ് ഇതിന്. നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ബീറ്ററാണെങ്കിൽ ഒരുപാട് നാൾ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഹോം ബേക്കേഴ്സിനാണെങ്കിൽ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വിസ്ക് ഉണ്ടല്ലോ, അതിൻ്റെ അത് ഒടിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ 1700 something ആ ഒരു റേറ്റിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓഫർ പ്രൈസ് ആയിരുന്നു. അപ്പോൾ നമ്മളത് ലുലുന്നാണ് ഈ ഒരു ബീറ്റർ വാങ്ങിയത് കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്, നല്ല പവറാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റായി കിട്ടും. ഇപ്പം ഞാൻ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തിട്ടുള്ളത്. ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ലപോലെ കട്ടയൊന്നുമില്ലാണ്ടിരുന്നിട്ട് ആ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട്. വിപ്പിംഗ് ക്രീം കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ അലിഞ്ഞിട്ടില്ല, അത് നമ്മൾ വല്ല സ്പൂണൊക്കെ വെച്ചിട്ട് അലിയിച്ചതിന് ശേഷം നമ്മൾ വിപ്പ് ചെയ്തെടുക്കരുത്. നാച്ചുറലായിട്ട് അതിൻ്റെ എല്ലാം അലിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ വിപ്പിംഗ് ക്രീം ഒരുപാട് സമയം മെൽറ്റാവാതിരിക്കുള്ളൂ. പിന്നെ ഫസ്റ്റ് സ്പീഡിൽ തന്നെ ഒരുവിധം സമയം നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ സെക്കൻഡ് സ്പീഡിലിടേണ്ടത്. ഒരുപാട് സ്പീഡിലിട്ട് പെട്ടെന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടൈം എടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം, എനിക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് 4 മിനിറ്റ് വന്നിട്ടുള്ളൂ. അത് കാരണം മെയിനായിട്ട് എൻ്റെ ബീറ്റർ നല്ല പവറുള്ള ബീറ്ററാണ്, അതുകൊണ്ടാണ് മെയിനായിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലുള്ള ബീറ്ററിനനുസരിച്ചിരിക്കും നമ്മളുടെ ആ ഒരു വിപ്പിംഗ് ക്രീം പെട്ടെന്ന് റെഡിയായി കിട്ടുന്നത്.
നമ്മൾ പെട്ടെന്ന് വിപ്പിംഗ് ക്രീം റെഡിയാക്കാനായിട്ട് പെട്ടെന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് വിപ്പിംഗ് ക്രീം പെട്ടെന്ന് നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് അത് മെൽറ്റാക്കി എടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പെട്ടെന്ന് അലിയാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിപ്പിംഗ് ക്രീം ഒരുപാട് സമയം നമ്മൾ ഇരിക്കും. ഇങ്ങനെ ലോ സ്പീഡിലിട്ട് പതുക്കെ നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്ന വിപ്പിംഗ് ക്രീം ഒരുപാട് സമയം മെൽറ്റാവാതിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മളുടെ വിപ്പിംഗ് ക്രീം ഒരുവിധം നല്ലപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ഐസിങ് ഷുഗറോ അതുപോലെ തന്നെ വേറെ ഫ്ലേവറോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് വിപ്പിംഗ് ക്രീം മാത്രമാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. എനിക്കിവിടെ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വരാനായിട്ട് വെറും 4 മിനിറ്റ് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ബീറ്ററിനനുസരിച്ച് സമയം കൂടിയും കുറഞ്ഞിരിക്കും. എന്തായാലും നമ്മൾ ഹൈ സ്പീഡിലിട്ട് ചെയ്യരുത് കേട്ടോ. ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ നല്ല സ്പീഡിലാണെന്ന് തോന്നും. കാരണം നമ്മൾ വീഡിയോ സ്പീഡിലിട്ടിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ കട്ടാക്കിയിട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 മിനിറ്റ് കറക്റ്റ് 4 മിനിറ്റ് ആണ് നമ്മളിത് എടുത്തിട്ടുള്ളത്, ഈ വിപ്പിംഗ് ക്രീം റെഡിയാവാൻ എടുത്തിട്ടുള്ളത്. നമ്മളുടെ വിപ്പിംഗ് ക്രീം റെഡിയായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഓർബിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ പിരിഞ്ഞുകുത്തിയ പോലെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ റോസെറ്റൊക്കെ ചെയ്യുമ്പോഴും അത്ര ഫിനിഷിംഗ് ഇല്ലാണ്ട് എയർ ബബിൾസൊക്കെ കയറിയിട്ടിരിക്കും. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ക്രീമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുകൊണ്ട് നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിങ്ങനെ ഈ ഒരു ബൗളിങ്ങനെ താഴോട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിങ്ങനെ അവിടെ കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഈ ഒരു പരുവത്തിലായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇതിലിപ്പോൾ ഞാൻ വാനില എസൻസോ അതുപോലെ തന്നെ വേറെ ഫ്ലേവറുകളോ വേറെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഹാഫായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത സമയത്താണ് നമ്മൾ എന്തെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഐസിങ് ഷുഗറൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മുടെ വിപ്പിംഗ് ക്രീം കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പകുതിയിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഫ്ലേവറുകളോ അതുപോലെ തന്നെ ഐസിങ് ഷുഗറോ കൊക്കോ പൗഡറോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വിപ്പിംഗ് ക്രീം താഴോട്ട് പോവാതെ അവിടെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ യൂസ് കഴിഞ്ഞ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 ദിവസം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. മാക്സിമം 2 ദിവസത്തിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇത് നോൺ ഡയറി വിപ്പിംഗ് ക്രീം ആയതുകൊണ്ടാണ്. ഡയറി വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നമ്മൾ വേഗം എടുത്ത് അവസാനിപ്പിക്കണം, ഒരു ദിവസമൊക്കെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. യൂസ്ഫുള്ളായെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.